ഹലോ ഗേയ്സ്, വെൽക്കം ടു ആർ കെ ബ്ലോഗിംഗ്. ഇന്ന് എൻ്റെ ഒരു പുതിയ ഒരു എപ്പിസോഡായിട്ട് ഞാൻ വരികയാണ്. കണ്ട നമ്മളെല്ലാവരും ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. കണ്ട എല്ലാവരും മഞ്ഞെറിയാണ്. എല്ലാവരും ചങ്ങായി എടാ എന്നെ കൊല്ലല്ലട ചങ്ങായിമാരെ നോക്ക്. ഇത് നമ്മളെല്ലാവരും കൂടി ഇന്ന് ബോളിംഗ് ചെയ്യാൻ പോവാണ്. ബോളിംഗ് പൂൾ ചെയ്യാൻ പോവാണ്, പൂൾ കളിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. സ്റ്റേഡിയം ഇതായാ ഭഗവാന്, ഓ നോക്കി നോക്കിയാൽ മൊത്തം മഞ്ഞെടുത്ത് എറിയ ഈ ചങ്ങായിമാർ. കണ്ടോ ഗൈസ്, മൊത്തം മഞ്ഞാണ്. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലാണ്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബാക്ക് വശത്തൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ആഹാ, എൻ്റെ ജാക്കറ്റിൻ്റെ അകത്തൊക്കെ മൊത്തം മഞ്ഞായി. ഇതോ ഇവന്മാരില്ലേ, ഇതാ വേണ്ട മഞ്ഞ് കൂമ്പാരങ്ങൾ വേണ്ട. ഇതൊക്കെ മഞ്ഞിങ്ങനെ കൂട്ടിയിട്ടിരിക്കുക കേട്ടോ മഞ്ഞ്. നമ്മളിന്ന് ബില്ല്യാർഡ്സ് ഇല്ലേ, ബില്ല്യാർഡ്സ് കളിക്കാൻ പോവാണ്. അപ്പോൾ സെറ്റാണ്, നല്ല നല്ല തണുപ്പുണ്ട്. ആ ഇവിടെ ലൈറ്റില്ല, അതുകൊണ്ടാണ് വീഡിയോക്ക് ഇത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഗൈസ് ഇങ്ങനെ വേണ്ട, റോഡിൻ്റെ സൈഡിലൊക്കെ മഞ്ഞിങ്ങനെ കൂട്ടി നിൽക്കുകയാണ്. ആദ്യം വേണ്ട, കാരണം ഇവിടെ റോഡിലൊക്കെ ഉള്ള മഞ്ഞ് രാത്രി ഒരു വണ്ടി വന്ന് ക്ലീൻ ചെയ്യും. അപ്പം ഇങ്ങനെ സൈഡിലേക്ക് തട്ടിയിടും. കുറേയൊക്കെ വേറെ വണ്ടിയിലെടുത്തുകൊണ്ടും ബാക്കിയൊക്കെ ഇതിനകത്തെടുത്ത് ഈ റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കും. കണ്ടോക്കേസ്, നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോവാണേ. ഇവിടെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വീഴും. അല്ല, അത് നമ്മൾ ആദ്യമാണ് കേട്ടോ, ആദി ആദിത്യ മത്സൂന ഫ്രം ട്രിവാൻഡ്രം. അല്ല, മുഖമൊന്നും ക്ലിയർ ആവില്ല കേട്ടോ. മുഖം എല്ലാവരും ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ കളിക്കുന്ന സ്ഥലത്തേക്ക് എത്തട്ടെ, അവിടെ നിന്ന് ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തരാം. എനിക്ക് മഞ്ഞ് കൈ കൊണ്ട് എടുക്കുന്നുണ്ട്, പക്ഷെ നല്ല തണുപ്പ്. കാരണം ഇവർ ഓൾറെഡി എൻ്റെ മുഖത്തേക്കൊക്കെ മഞ്ഞെറിഞ്ഞിട്ട് കൈയൊക്കെ ഫ്രീസായി. അല്ലെങ്കിൽ എടുത്ത് കാണിച്ചതായിരുന്നു. അല്ല, ഞാൻ വിചാരിച്ചാൽ അടുത്ത കയറാൻ എനിക്ക് കിട്ടിയെന്ന്. എല്ലാവരും മഞ്ഞെടുത്ത് കയറിയ. നമ്മൾ ഫസ്റ്റ് ഇയർ വന്നപ്പോഴില്ലേ, മൊത്തം ഈ മഞ്ഞിൽ കളി തന്നെ ആയിരുന്നു പരിപാടി. ആ വന്ന സമയത്ത് മൊത്തം മഞ്ഞിലുള്ള കളിയായിരുന്നു. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇത് നമ്മളെ ഹോസ്റ്റലിൻ്റെ താഴെ തന്നെയുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പുതിയ എന്തൊക്കെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ നല്ല തണുത്ത്. നമ്മളെ വണ്ടിയാണ്, നമ്മളെ വണ്ടിയിലാണ് പോകുന്നത്. നമ്മളെ സിറാജ്, ആഹാ ജാക്ക മാസ്കൊക്കെ ഇട്ട്. ടോണി, അയ്യോ സ്റ്റക്കായി. ആ ടോണി, നാസിമ അത്ത് കയറിയിരുന്നു. ഞാൻ കയറിയിരിക്കട്ടെ വണ്ടിയിൽ, കയറാകാൻ വേണ്ടി ഇരിക്കട്ടാ. യാ വണ്ടിയിൽ കയറിയിരുന്നു. അയ്യാ വണ്ടീൻ്റെ ഉള്ളിൽ വൻ തണുപ്പാണ്. ഞങ്ങൾ വൻ തണുപ്പ്, ആരെങ്കിലൊന്നും കാണുന്നില്ല. നാസിമ നേരത്തെ മഞ്ഞെടുത്ത് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞത്. അവിടെ കൈ നോക്കി ഇങ്ങനെ റെഡ് റെഡായി. വേണ്ടാത്ത മണിക്കുമ്പോൾ അലയിക്കണമായിരുന്നു. അയ്യോ ലൈക്ക്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്, അതായത് ബില്ല്യാർഡ്സ് മില്ല്യാർഡ്സ് ക്ലബ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ചെറിയ ക്ലബ്ബാണ്. ഈ ക്ലബിനകത്താണ് നമ്മൾ ബില്ല്യാർഡ്സ് കളിക്കാൻ പോകുന്നത്. അവിടെ എൻ്റെ പേര് ബില്ല്യാർഡ്സ് മില്ല്യാർഡ് ക്ലബ് എന്നാണ്. ഇവിടെ ഒരു മാഗ്നെറ്റ്, മാഗ്നെറ്റ് മാത്രമല്ല ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മളെല്ലാവരും ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അയ്യോ ഇവിടെ മൊത്തം മഞ്ഞുരുക്കി ചളി ചളിയായി ഇരിക്കുകയാണ്. നോക്കാം, ഇന്ന് ഞായറാഴ്ച. ആ ഞായറാഴ്ച ആണല്ലോ. അത് നമ്മൾ ഈ ബില്ല്യാർഡ്സ് ക്ലബിൻ്റെ അകത്തേക്ക് കയറാൻ പോകാം കേട്ടോ. അയ്യോ സ്ലിപ്പോ, നമ്മുടെ ഡോർ തുറന്ന് ഇതിനകത്ത് വിളിച്ചു. മൊത്തം മഞ്ഞായതുകൊണ്ട് ഷൂ എല്ലാം ഒന്ന് ചെളിയിൽ. അയ്യോ അയ്യോ, നമ്മൾ എല്ലാം ആരും കണ്ടിട്ടില്ല. ഹാ നമ്മളെ ബില്ല്യാർഡ്സ് ക്ലബിനകത്തേക്ക് കയറാണ്. എനിക്കൊന്ന് ഇന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ടേബിൾ ഫ്രീ ഉണ്ടാവും. ഫ്രീ ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബില്ല്യാർഡ്സ് ക്ലബ്ബ്. ബില്ല്യാർഡ്സ് ക്ലബ്ബ് ആ ഫ്രീ, ആരുമില്ല. ഇതാണ് ബില്ല്യാർഡ്സ് ക്ലബ്ബ്. ഒരുപാട് ടേബിൾ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരില്ല, കുറച്ച് പേരേ ഉള്ളൂ. ആൾക്കാർ കുറവാണ്. ഇത് റഷ്യൻ ബില്ല്യാർഡ്സ് ആണ്. നമ്മുടെ സിറാജ് വെറുതെ പ്രാക്ടീസ് ഇറക്കാട്ടെ, നമ്മൾ കളി തുടങ്ങിയില്ല, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാണ്. നമ്മുടെ ആദി ഇതാ ഇവിടെ പൊസിഷനും ആംഗിളൊക്കെ പറഞ്ഞെടുക്കുകയാണ്.
ഇതാ അത് അടിച്ചടിക്കാണ് വെറുതെ അടിച്ച് കളിക്കാട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ നാസിം അടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്താ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യേ വീണില്ലടാ. ഇപ്പം നാസിം ട്രൈ ആണ്, നാസിമിൻ്റെ ട്രൈ നമുക്ക് നോക്കാം. അടി മോനെ അടി. ആദ്യ അതെന്താടാ ആ സാധനം മിനിക്കോണിയാ എന്താ സംഭവം ഒന്ന് കാണിച്ചാ. അതെന്തിനാ അയ്യോ ഇവനിവിടെ കിടന്നടിക്കാണ്, ടേബിളിൻ്റെ മുകളിൽ കിടന്നടിക്കാണ് സിറാജിൻ്റെ മാസ്മരികമായ ഷോട്ടുകൾ. അടി ആദ്യ ആദി നാസിം. എന്താ സിറാജ് ഒരു ബോൾ എന്തായാലും ഇടുന്നു പറഞ്ഞിട്ടാ അത് ഇട്ടടാ. ഇട്ട് കിട്ടി കിട്ടി അതെല്ലാം കിട്ടി. അവർ വരുമ്പോ നമുക്കൊരു കളി കളിക്കാം. അപ്പൊ ജസ്റ്റ് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ആരൊക്കെ ടീം? അപ്പൊ ഞാനും സിറാജും. നമ്മളെ ടീം സെറ്റായി, സാധനമൊക്കെ എടുത്തത് ഇതാണ്, ബോൾ അറേഞ്ച് ഒക്കെ ചെയ്ത്. ആ ഇതാ നമ്മളെ സിറാജ്. ഇതാ ഇപ്പോ ഇത് ബ്രേക്ക് ചെയ്യാൻ പോവാണ് ബോൾസ്. ഞാനും സിറാജാണ് ഒരു ടീം, പിന്നെ നാസിം ആദ്യം സെക്കൻഡ് ടീമാണ്. ബോൾസ് എല്ലാം തേരാപ്പാര ഇങ്ങനെ ആയി കിടക്കാണ്. ആദ്യം ഉത്തേ അടി. ഇല്ല ചിലപ്പോൾ ചെറിയ വോയിസിൻ്റെ എല്ലാം ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. നാസിം നോക്ക് ആംഗ്ലോ. സിറാജിന്റെ സെക്കൻഡ് റൗണ്ട് ആണ്. ഇതുവരെ ആരും ഒരു ടീം ഒന്നും ഇട്ടില്ല കേട്ടോ. ആ സിറാജ് ഇല്ല ഇല്ല, സിറാജ് ഏതാട്ടെ? സോളിഡ് സോളിഡ് ഇട്ട്. സിറാജ് എന്റെ ടീമാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം സോളിഡ് ഇട്ട് കളി തുടങ്ങി. ഓ ജസ്റ്റ് ഇവിടെ ആൾക്കാർ ഇന്ന് കുറവാണ്. കുറച്ച് ചിലപ്പോൾ ഈവനിങ് ആകുമ്പോൾ, കുറച്ചും കൂടി രാത്രി ആകുമ്പോൾ ആൾക്കാരെല്ലാം വരും. ഇപ്പം എത്ര സമയം ഇവിടെ? സമയം എത്രയാടാ? സമയം 4:40. ഫുൾ പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആണ്. ഫൗളാണോ എന്ന് ഇതിൽ നോക്കേണ്ടി വരുമ്പോ ക്യാമറ, നമ്മൾ ഈ ക്യാമറ വെച്ചിട്ട് നോക്കേണ്ടി വരുമല്ലോ. ഇപ്പൊ ഒരു ഇന്റർവ്യൂ വന്നു, അമറും ടോണിയും വന്നു. ഇവര് ഭയങ്കര പ്ലേയേഴ്സ് ആട്ടോ. ഇവര് വന്നിട്ടാണ് കളി. ഞാനിപ്പോ ഒന്ന് ഇട്ടിട്ടെ ചേട്ടാ, അത് വീഡിയോ എടുക്കാൻ മറന്നു. സാരല്ല, ആദ്യ സ്ട്രെച്ച് അല്ലേ? വേണില്ല. ഈ ഒരു കുന്തം കണ്ട, ഈ ഒരു സാധനം, ഇതിങ്ങനെ നമുക്കിങ്ങനെ ഡയറക്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ സാധനത്തിന്റെ പേരുള്ള അറിയടോ എന്താണ്? അതെ, അത് നീ പറ. പറ അത് ഡിസ്റ്റൻസ്, നമ്മ കൈ എത്താത്ത സമയത്ത് ആ സാധനം വെച്ച് നമ്മൾ അടിക്കാറ് കേട്ടോ. അത് ആ കുന്തം കാണിച്ചാ എന്നടാ. ആ കൊണ്ടോ അല്ലേ ആ സാധനം കാണിച്ചോ. എന്താ അതിന്റെ അറ്റത് ഇങ്ങനെയാണ്. നാസിമിന്റെ കളിയാണ്. നാസിമിനെ അടിക്കുന്ന ആ വയലറ്റ് ആവാന സാധ്യത. ഓ പോക്കറ്റിട്ട് നാസിം പൊള്ളി പൊള്ളി.
ഭയങ്കര സൈലൻ്റ് ആട്ടോ, ആൾക്കാരെല്ലാവരും മിണ്ടാതെ ഇങ്ങനെ കളിച്ചു. നമ്മൾ മാത്രം ഇത്ര അടിപൊളിയായി കളിക്കുന്നു. രണ്ടെണ്ണം ഇട്ടടോ, അല്ല അതാ ചെറുപ്പം തട്ടിയ പോ. എടാ വീണരോ, എടാ ചക്ക നാസിമ ചക്കിട്ടു ചക്ക. നാസിമ ചക്കാന്നെല്ലാം പറയും, പക്ഷെ അത് അതിവിദഗ്ധമായ മൂവ്മെന്റ് ആയിരുന്നു നാസിമിന്റെ. അടുത്തൊരു മുന്നടോ കണ്ട് ചക്കന്നല്ല. ഇയാളിൽ ഈ ടോണി എന്റെ കളി വരാനിരിക്കുന്നേ ഉള്ളൂ. അയ്യോ കളി പോയ. നാസിം ഇപ്പോ ബോൾസ് ഇതാക്കുമ്പോ പൊട്ടിക്കാൻ പോവാണ്. നാസിമിന്റെ അത് തീവ്രമായ ഷോട്ട്. സാർ നാസിം അടുത്ത പിടിക്കാൻ നമുക്ക്. കത്തിക്ക് മൂർച്ച കിട്ടുന്നാലേ. ഭയങ്കര ബുദ്ധിപരമായ ഷോട്ടാണ് യാസിമിന്റെ. അമ്മറിണ്ടി എന്തെങ്കിലും വീണോ? ഒന്നും വീണില്ല. ടോണിന്റെ കടന്നുള്ള മാസ്പിരിക ഷോട്ടിനാണ് നിങ്ങൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യാ എന്നെ കുത്തല്ലേ. ടോണി ഏതിട്ടും നമുക്ക് ആലോചിച്ചോ. ഒന്നും ഇട്ടില്ല. അപ്പം ഞാൻ ഇന്ന് ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും ആർക്കേ വ്ളോഗിങ്ങിനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളിപ്പോൾ 200 സബ്സ്ക്രൈബർ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ 500 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.